വടകര നിയോജക മണ്ഡലത്തിൽ മട്ടന്നൂരിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചർ വിജയിക്കുമെന്ന് ആ മണ്ഡലത്തിലെ ആളുകൾക്കും അവിടുത്തെ പാർട്ടി അണികൾക്കും പ്രവർത്തകർക്കും ഉറപ്പാണ്. ഇതോടെയാണ് UDF കേന്ദ്രങ്ങളിൽ വിറളി പൂണ്ടിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ശൈലജ ടീച്ചർക്കെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം പരിധിവിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ UDFലെ ചില നേതാക്കളുടെ ബുദ്ധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 68 വയസ്സോളം പ്രായമുള്ള ശൈലജ ടീച്ചർക്കെതിരെ പുതിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒരു വിഭാഗം ആളുകൾ തള്ളിവിട്ടുകൊണ്ടേയിരിക്കുന്നത്. അത് വളരെ നികൃഷ്ടമായ രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ തോതിലുള്ള വലിയ എല്ലാ തരത്തിലുള്ള എന്താ പറയുക, ശരിക്കുമുള്ള ആ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ തച്ചോടും മുറിച്ചുകൊണ്ടാണ് UDFന്റെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വ്യക്തമാകുന്ന ചില വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ, UDFന്റെ നേതാക്കളുടെ അറിവോടെയാണ് ഇത്തരം ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ എന്നുള്ളതാണ്. അതായത് LDF നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും എതിരെ അശ്ലീല പ്രചാരണവും സൈബർ ആക്രമണവും വളരെ വ്യാപകമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് നേതാക്കളുടെ ഗൂഢാലോചനയിലാണ് ഈ വടകരയിലെ KK ശൈലജയ്ക്കെതിരായ നുണയും ലൈംഗിക അധിക്ഷേപവും എന്നത് പൊതുജനങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ചില തെളിവുകൾ ഇപ്പോൾ പുതുതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ തെളിവുകളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുന്നത്. അതായത് യൂത്ത് ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിൻ്റെയും അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസ് നാഷണൽ കോർഡിനേറ്റർ ഷോബിൻ തോമസിൻ്റെയും സാമൂഹ്യ മാധ്യമത്തിലെ കമൻറ്റും ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ഇതാണ് ഈ ഒരു പുതിയ തെളിവായിട്ട് ഇപ്പം നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന കാര്യം. സൈബർ ആക്രമണത്തിലൂടെ ലോകം തന്നെ കണ്ട ഏറ്റവും പ്രശസ്തി നേടിയ, കോവിഡ് മഹാമാരി കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയ ശൈലജ ടീച്ചർക്കെതിരായി ഉണ്ടായ ഒരാക്രമണം, അത് വളരെ മാപ്പർഹിക്കാത്ത ഒരു കുറ്റം തന്നെയാണ്. കാരണം വെച്ചാൽ അത്രയും ജനപ്രീതിയുള്ള ആളാണ് ശൈലജ ടീച്ചർ എന്നുള്ളത്. ഇവരുടെ കരളുറപ്പിനെ തകർക്കാമെന്ന ചില ആളുകളുടെ, ചില വ്യക്തികളുടെ വ്യാമോഹം മാത്രമാണ് എന്നുള്ളതാണ് അവിടുത്തെ കേന്ദ്രങ്ങളിൽ നിന്നും അവിടുത്തെ വോട്ടർമാർ, സാധാരണക്കാരുമായ വോട്ടർമാർ, ജനങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. ഇതവർക്ക് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനും ലീഗിനും അടങ്ങുന്ന UDFകാർക്ക് വലിയ തോതിലുള്ള എന്താ പറയുക, ഒരു അവർക്ക് വല്ലാത്തൊരു ഭയപ്പാടുണ്ട് ഇക്കാര്യത്തിൽ. കൊച്ചുമക്കളുടെ പ്രായമുള്ളവരാണ് അങ്ങേയറ്റം തരം താഴ്ന്ന അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഡെപ്ത് എത്രത്തോളമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഭീകരത എത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു അധ്യാപികയുടെ വാക്ക് അവരെ ഇടറുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നൊഴിക്കുന്നത്. പക്ഷേ അതൊരിക്കലും അടിയറവ് പറയുന്ന ഒരു കാര്യമല്ല. രാഷ്ട്രീയം പറയാനാ ഇല്ലാതെ സൈബറിടത്തിൽ അശ്ലീലം നുണ ഫാക്ടറികൾ നിർമ്മിക്കുന്ന നുണബോംബുകളാണ് ഇവിടെയെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഭീകരമായ കാര്യം. കേരള സർക്കാരിന് ചൂണ്ടിക്കാണിക്കാൻ നിരവധിയായ വികസന ജനക്ഷേമ പദ്ധതികളും വാഗ്ദാനങ്ങളുമുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്തവർ ഇത്തരം നീചകർമ്മങ്ങളിലേക്ക് കടക്കുന്നു എന്നത് പൊതുജനം മനസ്സിലാക്കിയാണ് വരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ സാധാരണക്കാരുടെ ശബ്ദം, ഇവരുടെ പോസ്റ്റിന് താഴെ സാധാരണക്കാരുടെ ശബ്ദം വളരെ തീവ്രമായ രീതിയിൽ ഉയരുന്നു എന്നുള്ളത് ജനങ്ങളുടെ പ്രതിഷേധത്തെയാണ് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ നേതൃത്വത്തിലെത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ സൈബർ ആക്രമണങ്ങളുടെയും ഉപജാപങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് സംശയിച്ചാൽ അതിൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല. ഫിസിക്സ് ടീച്ചറായിരുന്ന ശൈലജ ടീച്ചറെ തയ്യൽക്കാരി അല്ലെങ്കിൽ തയ്യൽ ടീച്ചർ എന്ന് ആക്ഷേപിച്ച എത്ര തരം താഴ്ന്ന രീതിയിലാണ്. അപ്പോഴും ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, തയ്യൽ ജോലി ഒരു മോശം പ്രവൃത്തിയല്ല, തയ്യൽ ജോലിയും അതിന് അതിൻ്റെതായ കൃത്യമായ എത്തിക്സും കാര്യങ്ങളുമുണ്ട്, അതും പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല, അതാണ് ആ ടീച്ചറിങ് എന്നുള്ള കാര്യമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അതിനുള്ള മറുപടി അവിടുത്തെ വോട്ടർമാർ നൽകുമെന്നും ഇതിന് മറുപടിയായി ശൈലജ ടീച്ചർ വ്യക്തമാക്കുന്നു. ഈ പരാമർശത്തോടെയാണ്, ഈ തയ്യൽ ടീച്ചർ എന്നുള്ള പരാമർശത്തോടെയാണ് സൈബർ ലോകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് വന്നത്. അതുപോലെ തന്നെ നിപ്പ റാണി, കോവിഡ് രാജ്ഞി തുടങ്ങിയ അധിക്ഷേപങ്ങൾക്ക് മലയാളികൾ തിരിച്ചടി നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇതേ തുടർന്നാണ് സൈബർ അധിക്ഷേപവും കലർത്തി വ്യക്തിഹത്യമായിട്ട് പിന്നീട് കോൺഗ്രസ് ലീഗുകാർ നേരിട്ട് രംഗത്ത് വന്നു. ഇത് വലിയ അപകടം ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി അണികളുടെയും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സമാധാനം അവർ ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരു കുഴപ്പങ്ങളിലേക്ക് ആ പ്രദേശം പോകാത്തത്. അവരുടെ രാഷ്ട്രീയ വിവേകമുള്ളത് കൊണ്ടാണ് പ്രശ്നങ്ങൾ അവരുണ്ടാക്കാത്തത്.
അപ്പോൾ ഇവരെ ശരിക്കും പറഞ്ഞാൽ സെൽഫി എടുത്ത് ആഘോഷിക്കുന്ന ചില ചിത്രങ്ങൾ അവരുടെയൊക്കെ പുറത്തു വരുന്നുണ്ട്. ആ ചിത്രങ്ങളിൽ തന്നെ വ്യക്തമാകും ഈ പറയുന്ന സെൽഫി എടുത്ത് ആഘോഷിച്ചവരെല്ലാം പല നേതാക്കന്മാരുടെയും പിന്നണിയിൽ അല്ലെങ്കിൽ അവരോടൊപ്പം തോൾ ചേർന്ന് നടക്കുന്നവരും അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരുമായ ആളുകളാണ്. അതാണ് ഇവരെ നേതാക്കളുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രധാന ഘടകം എന്ന്. അതുകൊണ്ടാണ് പറയുന്നത് നേതാക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അതായത് സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്ന വാദം കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. കാരണം ഇവർക്ക് ഇല്ലാ കഥകളാണ് കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവുമായ മഹാനായ എ കെ ജിയെ കേരളത്തിൻ്റെ വിപ്ലവ നായികയായ കെ ആർ ഗൗരിയമ്മയെയും പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ജേക്ക് സി തോമസിനെയൊക്കെ എതിരെ ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തിയ ആളുകളാണ് ഇതിൻ്റെ തലപ്പത്ത് ഇപ്പോഴുമുള്ളത്. അതേ നേതാക്കളുടെ പിന്തുണയോടെ അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് ഇവരുടെ അണികളായിട്ട് വന്നവർ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി അണികളും നേതാക്കന്മാരും നടത്തുന്ന ഇത്തരം തഴന്താഴ്ന്ന പ്രവർത്തനങ്ങൾക്ക് ശക്തമായ തിരിച്ചടി അവിടുത്തെ ജനങ്ങൾ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നാണ് അവിടുത്തെ LDF കേന്ദ്രങ്ങളിലെ പ്രവർത്തകരുടെയും അവരുടെ ആവേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇലക്ഷനൊന്നും കാത്തിരിക്കേണ്ടതില്ല, ഇലക്ഷൻ വേണ്ടി നേരിടേണ്ടതില്ല, ശൈല ടീച്ചർ അവിടെ ജയിച്ചത് തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് പറയാൻ ആ വടകരയിലുള്ള ആളുകൾക്ക് കൃത്യമായി കഴിയുന്നുണ്ടെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങളോ ഇത്രയും എന്താ പറയുക അപവാദങ്ങളോ ഒന്നും നിലനിൽക്കുകയില്ല. ഇത് വെറും ഒരു ഇതായി മാത്രം ഒരു കെട്ടുകഥയായി മാത്രം പോകുന്ന അവസ്ഥ വരും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ മുന്നിൽ വരുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്, കാലം തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതായത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ഷനും സംവിധാനങ്ങളും എല്ലാം കഴിയും, ഇത് കഴിയുമ്പോഴും അവിടെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്, അവിടെ ഒന്നിച്ച് നടക്കേണ്ടവരാണ്. ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചവർ നാളെ ഇതിന് മനസമാധാനം പറയേണ്ടി വരും, ഇതിന് സമാധാനം ഉണ്ടാക്കേണ്ടി വരും. ഉപ്പ് തിന്നവൻ കൃത്യമായി വെള്ളം കുടിക്കും എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്.